ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും ടാലന്റ് ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, അഞ്ചാം ക്ലാസ്സിന് കഴിഞ്ഞ ദിവസത്തിൽ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ആയിരുന്നു നമ്മുടെ പാഠം. ആറാമത്തെ പാഠമായ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്. കൂട്ടുകാരി, അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇത്തിരി ശക്തി ഒത്തിരി ജോലി, എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്. കൂട്ടുകാരി, നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെ നാം എന്ത് പേരാണ് വിളിക്കുന്നത്, എങ്ങനെയാണ് വിളിക്കുന്നത്? ലഘു യന്ത്രങ്ങൾ എന്നാണ്. ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ. ഡിവൈസസ് ദാറ്റ് മേക്ക് എനി വർക്ക് ഈസിയർ ആർ നോൺ ആസ് സിമ്പിൾ മെഷീൻസ്. കൂട്ടുകാരി, നമ്മൾ ഒരു ഉറപ്പിച്ച സ്ഥലത്തിൽ നിന്ന് ആണി കൈകൊണ്ടെടുക്കുന്നതാണോ അതോ ഹാമർ ഉപയോഗിച്ചെടുക്കുന്നതാണോ കൂടുതൽ എളുപ്പം? പറയൂ. ആ, നമ്മൾ ഹാമർ ഉപയോഗിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എളുപ്പം അല്ലേ? നമ്മളൊരു ടിന്നെ കൈകൊണ്ട് തുറക്കുന്നതാണോ അതോ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ എളുപ്പം? അതെ, ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഒരു ടിന്ന് തുറക്കുന്നതാണ് നമുക്ക് കൂടുതൽ എളുപ്പം, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം അല്ലേ? ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില ലഘു യന്ത്രങ്ങൾ, സിമ്പിൾ മെഷീൻസ് നമുക്ക് പരിചയപ്പെടാം. കൂട്ടുകാരി, കിണറ്റിൽ നിന്ന് വെള്ളം നമുക്ക് വളരെ എളുപ്പത്തിൽ കോരിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ മെഷീനാണ് ഇത്. കൂട്ടുകാരി, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? ക്രോബാറ്. ആ, നമ്മൾ സിമെൻറ്റും മണലുമെല്ലാം ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കുന്ന ഒരു യന്ത്രമാണ്, ഒരു സിമ്പിൾ മെഷീനാണ്. കൂട്ടുകാരി, നേരത്തെ പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ നമ്മൾ പല കാര്യത്തിനും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ടിന്ന് തുറക്കാനും പിന്നെ സ്ക്രൂ ലൂസാക്കാനും ടൈറ്റാക്കാനും നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാറുണ്ട്. കൂട്ടുകാരി, ഇതെന്താണ്? സിമെൻറ്റും മണ്ണും മണലും എല്ലാം കോരിയെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. മിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു സിമ്പിൾ മെഷീൻ, ലഘു യന്ത്രമാണ് ഇത്. ലെമൺ സ്ക്യൂസർ, ഇത് നമ്മൾ നാരങ്ങ പിഴിയാനും ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. കൂട്ടുകാരി, കത്തി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? മുറിക്കാൻ അല്ലേ? കത്തി നമ്മൾ കട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യാറ്. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കത്തി, നൈഫ്. കൂട്ടുകാരി, പിന്നീട് മാഷു പറഞ്ഞത് ഫൾക്രം, ദാരത്തെക്കുറിച്ചാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. ലിവേഴ്സ് ആർ റിജിഡ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. കൂട്ടുകാരി, നമുക്ക് ഈ സീസൺ എടുത്തു നോക്കിയാൽ അവിടെ ഒരു നിശ്ചിത ബിന്ദു ഉണ്ട് അല്ലേ? ആ നിശ്ചിത ബിന്ദുവിനെയാണ് നമ്മൾ ദാരം അഥവാ ഫൾക്രം എന്ന് പറയുന്നത്. കൂട്ടുകാരി, ഇതെന്താണ്? ഒരു സിസേഴ്സ് ആണ്, ഒരു കത്രികയാണിത്. ഈ കത്രികയുടെ ഫൾക്രം അഥവാ ദാരം എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് കാണാം. ആ കത്രികയെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നിശ്ചിത ബിന്ദു ഉണ്ട് അവിടെ അല്ലേ? കൂട്ടുകാർക്ക് കാണാം, ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ നമുക്ക് ഫൽക്രം, ദാരം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കത്രികയുടെ എവിടെയാണ് എഫേർട്ട് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ആ കത്രികയുടെ നമ്മൾ പിടിക്കുന്ന ഭാഗത്താണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. ആ ഭാഗത്ത് നമ്മൾ എഫേർട്ട്, യജ്ഞം എന്നാണ് പറയുന്നത്. നമ്മൾ എഫേർട്ട് നൽകുമ്പോൾ, നമ്മൾ യജ്ഞം ചെയ്യും, നമ്മൾ ബലം കൊടുക്കുമ്പോൾ ആ ബലം പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ടാവും. ആ ബലം പ്രവർത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ രോധം, റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ്. അപ്പം നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? യജ്ഞം, എഫേർട്ട് പഠിച്ചു, ദാരം, ഫൽക്രം പഠിച്ചു, രോധം, റെസിസ്റ്റൻസ് പഠിച്ചു. കൂട്ടുകാരി, കൂട്ടുകാരി ചിത്രം ഒന്ന് നോക്കൂ. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു സീസോയുടെ ഫൽക്രം നമ്മൾ എവിടെയാണെന്ന് നേരത്തെ പറഞ്ഞു. സീസോയുടെ ആ ഒരു സീസോയുടെ ആ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി അല്ലേ? കൂട്ടുകാരി, പിന്നെ ഇവിടെയുള്ള യജ്ഞവും രോധവും കൂട്ടുകാരി തിരിച്ചറിഞ്ഞോ? സീസോയിലെ യജ്ഞവും രോധവും മാറി മാറിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഇരിക്കുന്ന ഭാഗത്താണ് ഇവിടെ യജ്ഞം, എഫേർട്ട്. കാരണം ആ പെൺകുട്ടി താഴേക്ക് വരികയാണ്, ആ കുട്ടി അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? ആ എഫേർട്ട് പ്രവർത്തിക്കുന്ന സ്ഥലം എവിടെയാണ്? രോധം, ആൺകുട്ടി ഇരിക്കുന്ന ഭാഗത്താണ്. പെൺകുട്ടിയാണ് എഫേർട്ട് നൽകുന്നത്, അത് പ്രവർത്തിക്കുന്ന ഭാഗം ആൺകുട്ടി ഇരിക്കുന്ന ഭാഗത്താണ്.
ആൺകുട്ടി ഇരിക്കുന്ന ആൺകുട്ടിയാണ് ഇവിടെ എഫേർട്ട്, ആൺകുട്ടിയാണ് ഇവിടെ ബലം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എഫേർട്ട് അഥവാ യജ്ഞം എന്ന് പറയുന്നത് ആൺകുട്ടി ഇരിക്കുന്ന ഭാഗത്താണ്. ഇവിടെ പെൺകുട്ടിയുടെ ഭാഗത്താണ് അത് പ്രവർത്തിക്കുന്നത്, ബലം കൊടുക്കുന്നത് പ്രവർത്തിക്കുന്നത് പെൺകുട്ടി ഇരിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ അതാണ് രോധം, റെസിസ്റ്റൻസ്. കൂട്ടുകാരി, യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ദാരം വിടുന്നു. ഒരു സിസേഴ്സ് എടുക്കുകയാണെങ്കിൽ, കത്രിക എടുക്കുകയാണെങ്കിൽ ആ യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണ് ദാരം വരുന്നത്. ഫൽക്രം ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇതിനെക്കുറിച്ച് വിശദമായി ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം, ദാരത്തിനും യജ്ഞത്തിനും ഇടയിൽ ഇവിടെ രോധം വരുന്നു, റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് എഫേർട്ട്. കൂട്ടുകാരി, ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ പോയിൻ്റ് ഫൽക്രം ഫസ്റ്റാണ് വരുന്നത്. രോധം അത് പ്രവർത്തിക്കുന്ന സ്ഥലം, പ്രവർത്തിക്കുന്ന ഭാഗം രോധം നടുവിലാണ് വരുന്നത്, റെസിസ്റ്റൻസ് നടുവിലാണ്. നമ്മൾ ബലം കൊടുക്കുന്ന ഭാഗം വരുന്നത് ലാസ്റ്റാണ്, യജ്ഞം. ഈ ഒരു കേസിൽ ദാരത്തിനും രോധത്തിനും ഇടയിലാണ് യജ്ഞം വരുന്നത്, എഫേർട്ട് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് റെസിസ്റ്റൻസ്. ദാരത്തിനും രോധത്തിനും ഇടയിൽ യജ്ഞം വരുന്നു, എഫേർട്ട് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് റെസിസ്റ്റൻസ്. കൂട്ടുകാരെ, പിന്നെ മാഷ് ഒരു ആക്ടിവിറ്റി നൽകിയിരുന്നു, ചിത്രത്തിൽ സൂചിപ്പിച്ച ഉപകരണങ്ങളെ തരംതിരിക്കുക. താരം ഇടയിൽ വരുന്നവ, രോധം ഇടയിൽ വരുന്നവ, യജ്ഞം ഇടയിൽ വരുന്നവ, ഇതായിരുന്നു നമുക്ക് നൽകിയിരുന്ന വർക്ക്ഷീറ്റ്. എന്തൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഫോർസെപ്സ്, പാക്വെട്ടിങ്, കട്ടിംഗ് പ്ലെയർ, നാരങ്ങാനിക്കി, പുല്ലുവെട്ടി, കത്രിക, കിച്ചൺ ഫോർസെപ്സ്, പേപ്പർ കട്ടർ, സ്റ്റാപ്ലർ. Classify the devices indicated in the figure. Fulcrum coming in between effort and resistance. Resistance coming in between fulcrum and effort. Effort coming in between fulcrum and resistance. നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഉപകരണങ്ങളൊന്ന് നോക്കാം. Forceps, net cracker, cutting plier, lemon squeezer, grass cutter, scissors, kitchen forceps, paper cutter, stapler. പ്രവർത്തനങ്ങൾ വീഡിയോയുടെ അവസാനം നൽകുന്നതാണ് പ്രവർത്തനങ്ങളുടെ ഉത്തരം. ആദ്യം നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. ദാരം മുതൽ യജ്ഞം വരെയുള്ള നീളമാണ് യജ്ഞഭുജം. ദ എഫേർട്ട് ആം ഇസ് ദ ലെങ്ത് ഫ്രം ദ ഫൽക്രം ടു ദ എഫേർട്ട്. ഇവിടെ ഫൽക്രത്തിൽ നിന്ന്, അതായത് ദാരത്തിൽ നിന്ന് യജ്ഞത്തിലേക്കുള്ള, യജ്ഞം വരെയുള്ള നീളം, യജ്ഞം വരെയുള്ള നീളത്തെ നമ്മൾ യജ്ഞഭുജം, എഫേർട്ട് ആം എന്നാണ് പറയുന്നത്. യജ്ഞഭുജം അത് ഓർത്തു വയ്ക്കണം. യജ്ഞഭുജം എന്ന് പറയുമ്പോൾ ദാരം മുതൽ യജ്ഞം വരെ, ഓക്കെ, ദാരം മുതൽ യജ്ഞം വരെ അത് ഓർത്തു വെച്ചാൽ യജ്ഞഭുജം എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാരം മുതൽ യജ്ഞം വരെ, ഓക്കെ. ഇനി ദാരം മുതൽ രോധം വരെയുള്ള നീളമാണ് രോധഭുജം. ദ റെസിസ്റ്റൻസ് ആമിൻ്റെ ഈസ് ദ ലെങ്ത് ഫ്രം ദ ഫൽക്രം ടു ദ റെസിസ്റ്റൻസ്. ഓക്കെ, ഫൽക്രം മുതൽ രോധം വരെയുള്ളത് രോധഭുജം. ഫൽക്രം മുതൽ രോധം വരെയുള്ളത് രോധഭുജം. ഫൽക്രം മുതൽ യജ്ഞം വരെയുള്ളത് യജ്ഞഭുജം, എഫേർട്ട് ആമ. ദാരം മുതൽ യജ്ഞം വരെയുള്ളത് യജ്ഞഭുജം. ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ളത് എഫേർട്ട് ആമ. ഫൽക്രം മുതൽ റെസിസ്റ്റൻസ് വരെയുള്ളത്, ദാരം മുതൽ രോധം വരെയുള്ളത് രോധഭുജം, റെസിസ്റ്റൻസ് ആണ്. കൂട്ടുകാർക്ക് ഇപ്പോൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് വേറൊരു വർക്ക് ഷീറ്റും കൂടി സാർ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ശ്രദ്ധിക്കുമോ, ഭാരം കൂടിയ ആൾ എവിടെയായിരിക്കും, ഭാരം കുറഞ്ഞ ആൾ എവിടെയായിരിക്കും. ഒബ്സർവ് ദ പിക്ചർ, വേർ ഷുഡ് ദ ഹെവിയസ്റ്റ് പേഴ്സൺ ആൻഡ് വേർ ഷുഡ് ലോ വെയ്റ്റ് പേഴ്സൺ ബി സിറ്റ് ടു പ്ലേ ദ സീ സോങ്. രണ്ടാമത്തത്, സ്പൂണിൽ ഏത് ഭാഗത്ത് പിടിക്കുമ്പോഴാണ് എളുപ്പത്തിൽ തുറക്കാൻ കഴിയുന്നത്. Where on the spoon should you hold in order to open the lid of a tin easily? ഇതാണ് നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ. നമുക്കിനി ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നോക്കാം. കാര്യം, നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഇതായിരുന്നു അല്ലേ. ചിത്രത്തിൽ സൂചിപ്പിച്ച ഉപകരണങ്ങളെ തരംതിരിക്കാം. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ദാരം ഇടയിൽ വരുന്നവ, രോധം ഇടയിൽ വരുന്നവ, യജ്ഞമിടയിൽ വരുന്നവ, ഇങ്ങനെയാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. കൂട്ടുകാരി, ദാരം ഇടയിൽ വരുന്ന എത്ര വസ്തുക്കളാണ് ഈ ചിത്രത്തിലുള്ളത്? മൂന്ന് വസ്തുക്കളാണ്. ഏതൊക്കെയാണവ നോക്കൂ. ഏതൊക്കെയാണ്? കത്രിക, കട്ടിംഗ് പ്ലെയർ, പുല്ലുവെട്ടി. ഈ മൂന്ന് ഉപകരണങ്ങളെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ദാരം ഇടയിലാണ് വരുന്നത് അല്ലേ. ഇനി രോധം ഇടയിൽ വരുന്ന എത്ര ഉപകരണങ്ങളാണ് നൽകിയിട്ടുള്ളവയിലുള്ളത്? അതെ, മൂന്ന് ഉപകരണങ്ങൾ. അതേതൊക്കെയാണ്?
പാക്കുവെട്ടി നാരങ്ങ അനക്കി പേപ്പർ കട്ടർ ഇതൊക്കെയാണ് ദ്യോതമിടിയിൽ വരുന്ന ഉപകരണങ്ങൾ ഇനി യജ്ഞം അതായത് എഫോർട്ട് ബലം ഇടയിൽ വരുന്ന എത്ര വസ്തുക്കളാണ് ഉള്ളത് മൂന്ന് വസ്തുക്കൾ അത് ഇതൊക്കെയാണ് ഫോർസെപ്സ് സ്റ്റാപ്ലർ കിച്ചൺ ഫോർസെപ്സ് ക്ലാസിഫൈ ദി ഡിവൈസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ ഫൾക്രം കമ്മിങ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് എഫേർട്ട് എഫേർട്ട് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് റെസിസ്റ്റൻസ് ഫൾക്രമധാരം ഇടയിൽ വരുന്ന മൂന്ന് വസ്തുക്കളുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഏതൊക്കെയാണ് സിസേഴ്സ് കട്ടിംഗ് പ്ലയർ ഗ്രാസ് കട്ടർ ഇനി റെസിസ്റ്റൻസ് ഈ രോദം ഇടയിൽ വരുന്ന മൂന്ന് വസ്തുക്കളാണ് നെറ്റ് ക്രാക്കർ ലെമൺ സ്ക്യൂസർ പേപ്പർ കട്ടർ എഫേർട്ട് യജ്ഞം ഇടയിൽ വരുന്നവയാണ് ഫോർസെപ്സ് സ്റ്റാപ്ലർ കിച്ചൺ ഫോർസെപ്സ് നമ്മളുടെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ഈ ചിത്രം ശ്രദ്ധിക്കൂ ഭാരം കൂടിയ ആൾ എവിടെയായിരിക്കണം ഭാരം കുറഞ്ഞ ആൾ എവിടെയായിരിക്കണം ഒബ്സർവ് ദ പിക്ചർ വേർ ഷുഡ് ദ ഹെവിയസ്റ്റ് പേഴ്സൺ ആൻഡ് വേർ ഷുഡ് ദ ലോ വെയ്റ്റ് പേഴ്സൺ ബി സിറ്റഡ് ടു പ്ലേ ദ സീ സോങ് ഭാരം കൂടിയാൾ ദാരത്തിൻ്റെ അടുത്തും ഭാരം കുറഞ്ഞയാൾ ദാരത്തിൻ്റെ ദൂരെയുമായി ഇരിക്കണം ഹെവിയസ്റ്റ് പേഴ്സൺ ഷുഡ് സിറ്റ് നിയർ ദ ഫൾക്രം ആൻഡ് ലോ വെയ്റ്റ് പേഴ്സൺ ഷുഡ് സിറ്റ് ഫാർ ഫ്രം ഫൾക്രം ഓക്കെ രണ്ടാമത്തെ ചോദ്യം സ്പൂണിൽ ഏത് ഭാഗത്ത് പിടിക്കുമ്പോഴാണ് എളുപ്പത്തിൽ ടിൻ തുറക്കാൻ കഴിയുന്നത് വെയർ ഓൺ ദ സ്പൂൺ ഷുഡ് യു ഹോൾഡ് ഇൻ ഓർഡർ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് എ ടിൻ ഈസിലി സ്പൂണിൻ്റെ അഗ്രഭാഗത്ത് പിടിക്കുമ്പോഴാണ് ടിൻ എളുപ്പത്തിൽ തുറക്കാനാവുന്നത് ഹോൾഡ് ഓൺ ദ എൻഡ് ഓഫ് ദ സ്പൂൺ ഇൻ ഓർഡർ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് ദ ടിൻ ഈസിലി കൂട്ടുകാരി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യാനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു